എല്ലാത്തിനും കെ എസ് ആർ ടി പൈസ ചോദിക്കുന്നു എന്ന് പറയണ്ട. കെ എസ് ആർ ടി സിയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. ശമ്പളവും ഒന്നാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകും. കെ എസ് ആർ ടി സി ജീവനക്കാർ ഒന്നാം തീയതി കഴിഞ്ഞ് അഞ്ചാം തീയതിക്കും പോയി ശമ്പളം വാങ്ങും. ഇന്നലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അടുത്തൊരു വർഷത്തേക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യം വഴി പെൻഷൻ കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട്. പെൻഷൻ ഇല്ലാന്നുള്ള പരാതി പോയി. ഒരു മാസം 35 ലക്ഷം രൂപ മാറ്റിവെക്കുന്നുണ്ട്. ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം നിലയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യാൻ. അത് യാതൊരു പ്രയോറിറ്റി ഇല്ല. മന്ത്രി മാനേജിംഗ് ഡയറക്ടർ എന്ന് വിചാരിച്ചാൽ ഒരു പൈസ മാറ്റാനാകൂല. ഞാൻ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞു. ആ സീനിയോറിറ്റിയിൽ എല്ലാവർക്കും തരും. അസുഖവും പല കാരണങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കൗണ്ടർ ചെയ്യുന്നില്ല. എല്ലാം കൊടുക്കും. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി ശസ്ത്രക്രിയ തുടങ്ങിയ ശസ്ത്രക്രിയകൾ വരികയാണെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പൈസ ഇപ്പൊ കൊടുക്കാതിരിക്കുന്നത് മാറ്റിക്കൊണ്ട് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ വീട് ജപ്തിയാകും എന്ന് കണ്ടാൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കും. അതിൽ താഴെ ചോദിക്കുന്നവർ കൊടുക്കും. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും.